കോഴിക്കോട് സ്വസ്ഥനന്റെ വിനീതമായ നമസ്കാരം. ഞാൻ പ്രശംസ, വർക്കല ജിഎംഎച്ചിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒന്ന് തന്നെയാണ് ലഹരി വസ്തുക്കളും ഉപയോഗവും നിയന്ത്രണവും നിരോധനവും. ഇന്നത്തെ സമൂഹത്തിലെ ചെറുപ്പകാലത്തും മുതിർന്നവരുടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വളരെ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കുട്ടികൾ ഇതിന്റെ ഉപയോഗം കുട്ടികളിലും കണ്ടുവരുന്നു. നമ്മുടെ സമൂഹം കുട്ടികൾ നാളത്തെ വാഗ്ദാനങ്ങൾ. നമ്മൾ ഒരു രാജ്യത്തിന്റെ ഭാവി പോലും കുട്ടികളിലാണ്. എന്നാൽ ഈ ഭാവിയെ തകർക്കും വിധം കുട്ടികളിൽ കണ്ടുവരുന്ന ഒന്നാണ് അമിതമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗം. മുതിർന്നവരിലും കുട്ടികളിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിന്റെ അനുപാതത്തിൽ വളരെ ചെറിയ വ്യത്യാസം മാത്രമാണുള്ളത്. എന്നാൽ നാം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുതിർന്നവർ അവരുടെ ഇച്ഛാശക്തി കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ഇതിൽ നിന്ന് മോചനം നേടിയെന്ന് വരാം. എന്നാൽ കുട്ടികൾക്ക് അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിന് കാരണം അറിഞ്ഞോ അറിയാതെ അകപ്പെട്ടു പോയ ചട്ടക്കുറവിൽ നിന്നും അവർ പുറത്തു വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നേരിടേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും അഭയം ഒന്ന് തന്നെ, ലഹരി വസ്തുത. എന്നാൽ ഈ സാഹചര്യങ്ങളെല്ലാം പൊരുത്തി ജീവിത വിജയം കൈവരിക്കുന്നതാണ് യഥാർത്ഥ ലഹരി എന്ന് നാം മനസ്സിലാക്കണം. ഒറ്റപ്പെട്ടു പോകുന്ന അവസരങ്ങൾ ഉണ്ടാകാം, പൊരുതരം, പൊരുത്തി ജയിക്കണം, അതാണ് യഥാർത്ഥ ലഹരി. നമ്മുടെ സമൂഹത്തിലെ ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും സുരക്ഷിതരല്ല എന്ന് നാം മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ എന്താണ് ലഹരി? ജീവിതമാണ് ലഹരി. കൂട്ടുകാരോടും കുടുംബത്തോടും ഒത്ത് ഉല്ലസിച്ച് ജീവിക്കുന്നതിനേക്കാൾ എന്ത് സുഖമാണ് ലഹരി തരാൻ കഴിയുക? ഒന്നുമില്ല. അതിനാൽ ജീവിതം തന്നെയാണ് ലഹരി. അതിനെ ആസ്വദിക്കുക, മറ്റുള്ളവരുടെ പ്രലോഭനങ്ങളിൽ വീണ് അതിനെ എന്നേക്കുമായി തട്ടിത്തെറിപ്പിക്കാതിരിക്കുക. ഒരു പ്രധാന കാര്യം കൂടി പറഞ്ഞു നിർത്തട്ടെ, നമ്മുടെ കുട്ടികളുടെ പ്രഥമ പാഠശാല എന്ന് പറയുന്നത് വിദ്യാലയങ്ങളല്ല, വീട് തന്നെയാണ്. മാതൃകകളാകേണ്ടത് രക്ഷകർത്താക്കളും. നമ്മുടെ കുട്ടികളെ സ്നേഹിക്കുക, എന്നാൽ തെറ്റ് കണ്ടാൽ ശാസിക്കുവാനും തിരുത്തുവാനും ശിക്ഷിക്കുവാനും നമുക്കറിയണം. നല്ല വഴി കാട്ടിക്കൊടുക്കുവാൻ കഴിയണം. എന്നാൽ മാത്രമേ കുട്ടികൾ നാം ഭാവിയിലെ വാഗ്ദാനങ്ങൾ എന്ന ചൊല്ല് അക്ഷരാർത്ഥത്തിൽ പാലിക്കപ്പെടുകയുള്ളൂ. ഈ അവസരത്തിൽ രണ്ട് വരികൾ കൊടുത്ത് ധരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ചിലരുണ്ട് ഭൂമിയിൽ ലഹരി തൻ വിത്തുകൾ നട്ടു നനച്ചുമടക്കൂ മാംഷ. ഓർമ്മിക്ക നിങ്ങളാ വഴികളിൽ കൂടി ഒന്നറിയാതെ പോലും നടക്കാതിരിക്കുക. ഓർമ്മിക്ക നിങ്ങളാ വഴികളിൽ കൂടി ഒന്നറിയാതെ പോലും നടക്കാതിരിക്കുക. നന്ദി, നമസ്കാരം.